നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ജയം എൻ്റർടൈൻമെൻ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ ഊനോ ഫ്ലിപ്പ് ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, സോ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഊനോ ഫ്ലിപ്പ് 2 to 10 പ്ലെയേഴ്സിന് കളിക്കാവുന്നതാണ്. 7 വയസ്സ് മുകളിലുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കളി റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഊനോ ഫ്ലിപ്പിനകത്ത് 2 സൈഡുണ്ട്. ഇതിനെ ഡാർക്ക് സൈഡ് എന്നാണ് പറയുന്നത്, ഇതിനെ ലൈറ്റ് സൈഡ് എന്നാണ് പറയുന്നത്. ലൈറ്റ് സൈഡിൽ 4 കളേഴ്സ് ഉണ്ട്, യെല്ലോ, റെഡ്, ഗ്രീന്, ബ്ലൂ. അതുപോലെ തന്നെ ഡാർക്ക് സൈഡിലും 4 കളേഴ്സ് ഉണ്ട്, ഗ്രീന്, ഓറഞ്ച്, വയലറ്റ്, റെഡ്. അപ്പം കളിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കാർഡുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് +2 കാർഡ്, ഇത് +1, ഇത് +2, ഇത് +3. സപ്പോസ് ഈ ഒരു പ്ലെയർ +2 കാർഡ് കളിച്ച് ഒരു കളറ് പറയുന്നു, റെഡ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇയാൾ 2 കാർഡ് എടുക്കുകയും ചെയ്യണം, ഇയാളുടെ കളി സ്കിപ്പ് ആവും. ആ റെഡ് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തത് ഈ പ്ലെയർ റെഡാണ് കളിക്കേണ്ടത്, റെഡിൻ്റെ കാർഡ് മാത്രമേ കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു കേസിൽ ഈ 2 റെഡുണ്ട്. അപ്പോൾ ഇതിൽ 2ൽ ഏതെങ്കിലും കളിക്കാം. ഇതെന്ന് പറയുന്നത് ഊനോ ഫ്ലിപ്പ് കാർഡെന്നാണ് ഇതിനെ പറയുന്നത്. ഇപ്പം ഇതാ ഇവിടെ ഊനോ ഫ്ലിപ്പ് കാർഡുണ്ട്. അപ്പം ഈ ഒരു പ്ലെയർ ഈ ഊനോ ഫ്ലിപ്പ് കാർഡ് കളിക്കുകയാണെങ്കിൽ എല്ലാ കാർഡും ഇങ്ങനെ തിരിഞ്ഞു വരും. പിന്നെ ഇതായിരിക്കും നമ്മൾ കളിക്കേണ്ട ചിഹ്നങ്ങൾ. എല്ലാ പ്ലെയറിൻ്റെയും കാർഡ് തിരിയും ഇങ്ങനെ, എല്ലാ പ്ലെയറിൻ്റെ കാർഡും ഇങ്ങനെ തിരിയും. അതുപോലെ തന്നെ ഈ ഡെക്കിലുള്ള കാർഡും ഇങ്ങനെ തിരിച്ചു വെക്കും. അടുത്താണ് സ്കിപ്പ് കാർഡ്. ഈ സ്കിപ്പ് കാർഡ് കളിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ പ്ലെയറാണ് സ്കിപ്പ് കാർഡ് കളിക്കുന്നതെങ്കിൽ ഈ പ്ലെയറിൻ്റെ കളി മിസ്സാവും, ക്ലോക്ക് വൈസുകളാണ് കളി പോവുക. അടുത്ത +1 കാർഡ്. ഇപ്പം ഈ ഈ ആള് +1 കാർഡ് കളിച്ചെങ്കിൽ ഈ ആടെ കളി മിസ്സുമാകും. ഒരു കാർഡ് ഈ ഡെക്കിൽ നിന്ന് എടുക്കേണ്ടതായിട്ടും ഉണ്ട്. ഇപ്പം ഈ പ്ലെയർ 4 കളിച്ചു, ഇവിടെ നിന്ന് +1 കളിച്ചെന്ന് വിചാരിക്കാം. അപ്പം ഈ ആടെ കളി മിസ്സുമാകും, ഇവിടെ നിന്നൊരു കാർഡ് ഈ പ്ലെയർ ഇങ്ങനെ ഡ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത വീണ്ടും ഈ പ്ലെയറിലേക്ക് വന്നു. ഈ പ്ലെയറിന് ഒന്നീ +1 കളിക്കാം, അല്ലെങ്കിൽ ബ്ലൂ കളിക്കാം. അടുത്ത ഇതാണ് വൈൽഡ് കാർഡ്. ഈ വൈൽഡ് കാർഡ് ഏതിൻ്റെ പുറത്ത് വേണമെങ്കിലും ഇടാം. ഈ പുള്ളിയുടെ കയ്യിൽ വൈൽഡ് കാർഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ നിന്നൊരു റെഡ് കളിച്ചെന്ന് വിചാരിക്കുക, ഈ പുള്ളിക്ക് വൈൽഡ് കാർഡ് ഇടാം. ഓക്കെ, എന്നിട്ട് വേണേൽ കളറ് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഗ്രീൻ എന്ന് പറയുന്ന കളറ് ചേഞ്ച് ചെയ്തുകൊണ്ട് കളി ഇങ്ങനെ വീണ്ടും പുരോഗമിക്കുന്നതാണ്. ഇനിയും അടുത്ത റിവേഴ്സ് കാർഡാണ്. റിവേഴ്സ് കാർഡ് ഇപ്പം ക്ലോക്ക് വൈസിലാണ് കളി പോകുന്നതെങ്കിൽ ഈ റിവേഴ്സ് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും വീണ്ടും കളി പുരോഗമിക്കുക. ഇപ്പോൾ ഈ പുള്ളി റിവേഴ്സ് കാർഡ് ഇട്ടെന്ന് വിചാരിക്കുക, പിന്നെ ഇങ്ങനെ ആയിരിക്കും കളി പോവുക. അപ്പം ഈ കാർഡ്സ് എല്ലാം ഊനോയുടെ സെയിം ഒരു കാർഡ്സാണ്. ചില കാർഡുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. +1 നോർമൽ ഉപയോഗിക്കില്ല, +2 എന്ന് പറയുന്ന കാർഡ് നോർമൽ ഉപയോഗിക്കില്ല, പിന്നെ ഫ്ലിപ്പിന് ഫ്ലിപ്പ് കാർഡും നോർമൽ ഉപയോഗിക്കാത്തില്ല. ഇനിയും ഡാർക്ക് സൈഡ് കാർഡ്സാണ്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇത് പരിചയപ്പെടുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ കാർഡ്സൊക്കെ ഒന്ന് തിരിച്ചു വെക്കാം. അപ്പം ഡാർക്ക് സൈഡിലോട്ട് നമ്മൾ കാർഡ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ കാർഡിന് പറയുന്നത് സ്കിപ്പ് ഓൾ എന്നാണ്. അതായത് ഈ പ്ലെയർ ഈ സ്കിപ്പ് കാർഡ് ഇട്ടെന്ന് വിചാരിക്കുക, അപ്പം എല്ലാവരും ഈ 2 ആടെ കളിയും സ്കിപ്പ് ആവും, എന്നിട്ട് ഈ പുള്ളിയുടെ തന്നെ വീണ്ടും കളി പോവും. അതാണ് സ്കിപ്പ് ഓൾ കാർഡ്. ഇതെന്ന് പറയുന്നത് ഫ്ലിപ്പ് കാർഡെന്നാണ് ഇനി പറയുന്നത്. ഇത് ഇതിൻ്റെയും സെയിം ഫങ്ഷൻ തന്നെയാണ്. അതായത് നമുക്ക് ഡാർക്ക് സൈഡിൽ നിന്ന് ലൈറ്റ് സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പ്ലെയർ കളിക്കണം. സപ്പോസ് ദാ ഈ ഒരു പ്ലെയർ ഈ ഫ്ലിപ്പ് കാർഡ് കളിച്ചെന്ന് വിചാരിക്കുക, അപ്പം എല്ലാവരും ലൈറ്റ് സൈഡിലോട്ട് പോവും ഈ ഡെക്ക് ഉൾപ്പെടെ. അടുത്തൊരു കാർഡാണ് +5 കാർഡ്. ഇപ്പം വയലറ്റ് കളറാണ് വരുന്നതെങ്കിൽ, ഇപ്പം ഈ ഒരു പ്ലെയർ 7 ഇട്ടെങ്കിൽ, ഈ ഒരു പ്ലെയറുടെ കയ്യിൽ ഈ ഒരു +5 ഉണ്ടെങ്കിൽ ഈ +5 ആ വയലറ്റിൻ്റെ പുറത്ത് ഇടാവുന്നതാണ്. അപ്പം ഈ ഒരു പ്ലെയറിൻ്റെ ഒരു കളി മിസ്സാവുകയും ചെയ്യും, 5 കാർഡ് ഈ ഒരു ഡ്രോ പൈലിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. അടുത്ത ഒരു കാർഡാണ് വൈൽഡ് ഡ്രോ കളർ കാർഡ്. ഇപ്പം ഈ പ്ലെയർ ഈ വൈൽഡ് ഡ്രോ കാർഡ് ഇടുവാണെങ്കിൽ ഈ പ്ലെയർ ഏത് കളറാണോ പറയുന്നത്, സപ്പോസ് ഗ്രീൻ ആണ് പറഞ്ഞതെങ്കിൽ ഗ്രീൻ കിട്ടുന്ന വരെ ഈ പ്ലെയർ എടുത്തുകൊണ്ടിരിക്കണം. ദാ ഇപ്പോഴാണ് ഗ്രീൻ കിട്ടിയത്. അപ്പോൾ ഗ്രീൻ കിട്ടുന്ന വരെ ഈ പ്ലെയർ എടുത്തുകൊണ്ടിരിക്കണം. ഇത് കളിക്കുന്നതിനൊരു മാനദണ്ഡമുണ്ട്. ഇപ്പം ഈ പ്ലെയർ 9
റെഡ് കളിച്ചു. ഈ പ്ലെയറുടെ കയ്യിൽ ഈ ഇറങ്ങി വരുന്ന കളർ ഇല്ലെങ്കിൽ മാത്രമേ കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സപ്പോസ് ഈ പ്ലെയർ ഈ 9 എന്ന് പറഞ്ഞ കാർഡ് ഇട്ടു, റെഡാണ് ഇട്ടത്. ഈ റെഡ് എന്ന് പറയുന്ന കളർ ഈ പ്ലെയറിൻ്റെ ഇല്ലെങ്കിൽ മാത്രമേ ഈ കാർഡ് കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇത് കളിക്കുവാണെങ്കിൽ കാർഡ് എടുക്കുകയും ചെയ്യണം, മിസ്സുമാകും കളി. അടുത്തത് വൈൽഡ് കാർഡാണ്. ഈ കാർഡ് നമുക്ക് ഏത് കാർഡിൻ്റെ പുറത്ത് വേണമെങ്കിലും ഇടാം. എന്നിട്ട് നമുക്കൊരു ഇഷ്ടമുള്ള കളർ പറയാം. അടുത്ത ഒരു കളി കളിച്ചു കഴിയുമ്പോഴേ നമുക്കിതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു കളി കളിക്കാം. 7-7 കാർഡ് വെച്ച് 2 പ്ലെയറിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡെക്കിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് മലത്തിയിടുന്നു. അപ്പം ഇതാണ് പ്ലേയിങ് കാർഡ്. അപ്പം ഈ പ്ലെയറിന് 1-4 ഇടാം, അല്ലെങ്കിൽ ഗ്രീൻ ഇടാം. അപ്പം ഈ പുള്ളി ഗ്രീൻ കളിച്ചു, ഗ്രീൻ ഇട്ടു. ഈ പുള്ളി ഇവിടുന്ന് സ്കിപ്പ് കാർഡ് കളിച്ചു. അപ്പം ഈ പ്ലെയറുടെ കളി മിസ്സായി. വീണ്ടും സ്കിപ്പ് കാർഡ് കളിച്ചു, ഈ പുള്ളിയുടെ കളി വീണ്ടും മിസ്സായി. അടുത്ത് ഊനോ ഫ്ലിപ്പ് കാർഡ് കളിച്ചു. ഊനോ ഫ്ലിപ്പ് കാർഡ് കളിച്ചപ്പം എല്ലാവരുടെയും കാർഡ് ചേഞ്ചായി. ഈ പ്ലെയറിൻ്റെ കാർഡ് ചേഞ്ചായി, ഈ പ്ലെയറിൻ്റെ കാർഡ് ചേഞ്ചായി, ഈ ഡെക്കും ചേഞ്ചായി. ഇനിയും ഇയാളാണ് കളിക്കേണ്ടത്. അപ്പം കളി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് കമിഴ്ത്തി വെച്ചേ പറ്റത്തുള്ളൂ. 8 ഓറഞ്ച് ആണ് കളി. അപ്പം സ്കിപ്പ് ഓൾ കാർഡ് ഇട്ടു. അപ്പം ഈ പുള്ളിയുടെ കളി സ്കിപ്പായി. അടുത്തത് ഇതാ ഈ പുള്ളി ഈ കാർഡ് ഇട്ടിട്ട് പറഞ്ഞു ഓറഞ്ച്. അപ്പം ഈ പുള്ളി ഓറഞ്ച് കിട്ടുന്ന വരെ ഈ പൈലിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. ഓറഞ്ച് കിട്ടി. അപ്പം ഈ പുള്ളിയുടെ കളിയും മിസ്സാകും. അടുത്തത് ഈ പുള്ളിയിലേക്ക് വന്നു, ഓറഞ്ച് ആണ് കളി. അപ്പം ഓറഞ്ച് ഇല്ലാത്ത സ്ഥിതിക്ക് പുള്ളി ഇവിടെ നിന്നൊരു കാർഡ് എടുത്തു, കളി മിസ്സായി. ഇവിടാണ് കളി, ഓറഞ്ച് ആണ് കളി. അപ്പം ഇവിടെ നിന്നൊരു ഓറഞ്ച് ഇട്ടു. ഇവിടെ ഓറഞ്ച് ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ നിന്നൊരു കാർഡ് എടുത്തു. ഇവിടെ വീണ്ടും ഓറഞ്ചിലേക്ക് കളി വന്നു, ഇവിടെ ഇട്ടു. അടുത്ത ഇവിടോട്ട് കളി വന്നു, ഇവിടെ ഓറഞ്ച് കിട്ടി, ആ കാർഡ് എടുത്തിട്ടു. ഈ പുള്ളിക്ക് 1-6 ഇടാം, അല്ലെങ്കിൽ ഓറഞ്ച് ഇടാം. ഇവിടെ 6 പുള്ളി റെഡാക്കി കൊടുത്തു. ഇവിടെ 9 9 ഈ പുള്ളി സ്കിപ്പ് ഓൾ ഇട്ടു. വീണ്ടും ഈ പുള്ളിയുടെ തന്നെ കളി വന്നു, സ്കിപ്പ് ഓൾ. വീണ്ടും ഈ പുള്ളിയുടെ തന്നെ കളി വന്നു, സ്കിപ്പ് ഓൾ. വീണ്ടും ഈ പുള്ളിയുടെ തന്നെ കളി വന്നു, സ്കിപ്പ് ഓൾ. വീണ്ടും ഈ പുള്ളിയുടെ തന്നെ വന്നു, സ്കിപ്പ് ഓൾ. ഇനിയും അടുത്ത ഈ പുള്ളിയുടെ കളിയാണ്. സ്കിപ്പ് ഓൾ ഏത് കളറാണ്? ഗ്രീനാണ്. ഗ്രീൻ കളിച്ചു. അപ്പം ഇവിടെ ഗ്രീൻ ഉണ്ട്. ഗ്രീൻ ഫ്ലിപ്പ് കാർഡ് കളിച്ചു. ഫ്ലിപ്പ് കാർഡ് കളിച്ചപ്പം കാർഡ് തിരിഞ്ഞു വന്നു. അപ്പം ഈ പുള്ളിയുടെ കളി മിസ്സാവും. ഇവിടാണ് കളി. 4 കളിച്ചു. ഇവിടെ ഈ പുള്ളി യെല്ലോ ഉണ്ട്, യെല്ലോ കളിച്ചു. ഊനോ എന്ന് പറഞ്ഞു. ഊനോ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ പുള്ളി അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 2 കാർഡ് എടുക്കാൻ പറയും. ഇത് നമ്മൾ ഫ്ലിപ്പ് ചെയ്തില്ലായിരുന്നു, ഇത് ഫ്ലിപ്പ് ചെയ്ത് വെക്കുവാണേ. അപ്പോൾ 5 എന്ന് പറയുന്ന സംഖ്യയില്ല, കളറും ഇല്ല. അപ്പം ഇവിടെ നിന്നൊരു കളർ എടുത്തു, മിസ്സായി കളി. ഇവിടെ വന്നു, ഇവിടുന്ന് എടുത്തു. യെലോയിലാണ് കളി, ഇല്ല. ഇതാ യെലോ വന്നു, 3 ഇട്ടു. ഇവിടെ യെലോയും ഇല്ല, 3 ഇല്ല. ഫ്ലിപ്പ് കാർഡ് കിട്ടി, 3 ഉണ്ട്, യെലോ ഉണ്ട്, ഇവിടെ ഇല്ല. 2 എടുത്തു, ഇവിടെ 3 ഇല്ല, യെലോ ഇല്ല. 5 ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ ഇതാ 6 വന്നു, ഇവിടെ 6 ഇല്ല, യെലോ ഇല്ല. ഇവിടെ എടുത്തു, ഇവിടുന്ന് ഇവിടെ 6 ഇല്ല. ഇവിടെ ഇങ്ങനെ എടുത്തു. അപ്പം ഇങ്ങനെയാണ് കളി മുന്നോട്ട് പുരോഗമിക്കുക. നിങ്ങൾക്ക് കാർഡ് തീരുന്നവരെ കളിക്കാം, അല്ലെങ്കിൽ പോയിൻ്റ് അടിസ്ഥാനത്തിൽ വേണമെങ്കിലും കളിക്കാം. അപ്പോൾ പോയിൻ്റ് അടിസ്ഥാനത്തിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ അതാ പോയിൻറ്റിൻ്റെ ഒരു ടേബിൾ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പോയിൻ്റ് മെൻഷൻ ചെയ്ത് ടൈമിങ്ങിനുള്ളിൽ കളിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം ഈ പുള്ളിയാണ് യെല്ലോ കളിച്ചെന്ന് വിചാരിക്കുക, 6. അപ്പം പുള്ളിക്ക് ഒരു ഓപ്ഷനുണ്ട്, യെല്ലോ ഇടാം. ഓക്കെ, 6 ഇല്ലാത്തതുകൊണ്ട് യെല്ലോ ഇടാം. എന്നാൽ ഈ വൈൽഡ് കാർഡും പുള്ളിക്ക് ഇടാൻ പറ്റുന്നതാണ് അല്ലേ. ഈ വൈൽഡ് കാർഡ് ഇട്ടിട്ട്
ഈ പുള്ളിക്ക് പെനാൽറ്റി കൊടുക്കാമെന്നാണ്. ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് ഇട്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ പുള്ളിക്ക് ഒരു ഡൗട്ട് അടിച്ചു, ഈ പുള്ളിയുടെ കയ്യിൽ യെല്ലോ ഉണ്ടായിട്ടാണ് ഈ പ്ലസ് ടു ഇറക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്ക് ഈ പുള്ളിയെ ചലഞ്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. ചലഞ്ച് ജയിക്കുവാണെങ്കിൽ ഈ പ്ലസ് ടു എന്ന് പറയുന്ന കാർഡ്, ഈ രണ്ട് കാർഡ് പുള്ളിയല്ല എടുക്കുക, ഈ പുള്ളിയാണ് രണ്ട് കാർഡ് എടുക്കുക. ഈ ചലഞ്ച് ചെയ്തപ്പം ഈ പുള്ളിയുടെ ജെനുവിനായിട്ട് ഇപ്പം ഏഴില്ലാതെയാണ് കളിച്ചതെങ്കിൽ ജെനുവിനായിട്ടാണ് പുള്ളി കളിച്ചത്, കാരണം എലോ ഇല്ലാതാണ് പ്ലസ് ടു കളിച്ചത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ പുള്ളി ചലഞ്ച് ചെയ്തു, ചലഞ്ച് തോറ്റെങ്കിൽ രണ്ട് കാർഡല്ല നാല് കാർഡാണ് ഈ പുള്ളി എടുക്കുക. നാല് കാർഡ് എടുക്കുകയും ചെയ്യണം, കളി സ്കിപ്പും ആവും. സപ്പോസ് ആ നിങ്ങൾ ഏഴ് കാർഡ് പ്ലെയേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു കാർഡ് ഇങ്ങനെ മലത്തി ഇടണമല്ലോ. ഈ മലത്തിയിട്ട കാർഡ് ഇങ്ങനാണ് പ്ലസ് ടു ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഈ കാർഡ് എടുത്തിട്ട് നേരെ അടിയിലോട്ട് വെക്കണം. അടിയിലോട്ട് വെച്ചിട്ട് അടുത്ത കാർഡായിരിക്കും എടുത്ത് മലത്തി ഇടുക. അപ്പം ഇത് നേരെ അടിയിലോട്ട് പോകും. അപ്പം അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അടിപൊളിയൊരു കളിയാണ് ഊനോ ഫ്ലിപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. മുമ്പോട്ടുള്ള വീഡിയോസിൽ അനേകം കളികൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ഈ ഒരു ഊനോ ഫ്ലിപ്പിനെ കുറിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയെക്കുറിച്ച്. മറ്റൊരു അറിവുമായി നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തിന് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.